ആത്മവിമർശനത്തിലൂടെ നവീകരണം സാധ്യമാക്കണം. മാർ ജോർജ് ആലഞ്ചേരി. സഭാ സംവിധാനങ്ങളും സംഘടനകളും മെത്രാന്മാരും വൈദികരും സന്യസ്തരും കുടുംബങ്ങളും ആത്മവിമർശനത്തോടെ സ്വയം നവീകരിക്കപ്പെടാൻ അതിയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥനയോടെ പ്രവൃത്യോന്മുഖരായി സഭയെ നവീകരിക്കുകയും വേണമെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. 3 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സഭാ നവീകരണ കാലം പാലാരിവട്ടം POC ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലം പൊതുസമൂഹത്തിൽ എന്ന പോലെ സഭാതലത്തിലും പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിന് ഇടയാക്കി. കോവിഡ് പ്രതിസന്ധി പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിലും ജാഗ്രതയോടെ ഒരുമിച്ച് കൂടുന്നതിനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും തടസ്സമില്ലാതായി തീർന്നിട്ടുള്ളതിനാൽ ഇടവകകളും സ്ഥാപനങ്ങളും സംഘടനകളും കൂടുതൽ തീക്ഷ്ണതയോടെ സുവിശേഷ പ്രഘോഷണ ദൗത്യം നിർവഹിക്കാൻ പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്തുകയും തിരുത്തപ്പെടേണ്ട മേഖലകളെ പ്രത്യേകം കണ്ടെത്തി പരിഹരിച്ച് സുതാര്യവും നിർമ്മലവുമായ സഭാസമൂഹത്തെ കൂടുതൽ ശോഭയോടെ നിലനിർത്താൻ പരിശ്രമിക്കുകയും വേണമെന്നും 3 വർഷം നീണ്ടു നിൽക്കുന്ന സഭാ നവീകരണ കാലം സഭകൾ തമ്മിലും വൈദിക മേലധ്യക്ഷന്മാരും വൈദികരും അൽമായ സഹോദരരും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനും സൗഹൃദം ആഴപ്പെടുത്തുന്നതിനും അനുരഞ്ജനത്തിനും തുറവിയോടെയുള്ള പങ്കുവെക്കലിനുമുള്ള അവസരമായി മാറണം. പൗലോസ് ലിഹ ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പോലെ നാം എല്ലാവരും പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരും സഭാശരീരത്തെ പൂർണ്ണതയുള്ളതാക്കി തീർക്കേണ്ടവരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മെത്രാന്മാരും സന്യസ്ത സഭാ മേജർ സുപ്പീരിയർമാരും KCBC വിവിധ കമ്മീഷനുകളുടെ സെക്രട്ടറിമാരായ വൈദികരും ഒന്നു ചേർന്നർപ്പിച്ച പൊന്തിഫിക്കൽ ദിവ്യബലിയോടെ കൂടിയാണ് സഭാ നവീകരണ കാലം 2022-25 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ദിവ്യബലിക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികനായിരുന്നു. ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വചന സന്ദേശം നൽകി. ബിഷപ്പ് ജോസഫ് മാർ തോമസ് കൃതജ്ഞത പ്രകാശിപ്പിച്ചു. വൈകിട്ട് 6 മണിക്ക് KCBC സമ്മേളനം ആരംഭിച്ചു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.